ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാധീസ് വേൾഡ്. അപ്പൊ ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് പോട്ട് വെച്ച് ഒരു അടിപൊളി മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ വീഡിയോ കാണുന്ന കുറച്ചുപേരെങ്കിലും ഇൻസ്റ്റന്റ് പോട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഇതിനെ പറ്റി കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻസ്റ്റന്റ് പോട്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് പ്രഷർ കുക്കറാണ്. ഇത് യൂസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ പാർട്സ് ഒന്ന് പെട്ടെന്ന് കാണിച്ചുതരാം. ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിഡാണ്. ഈ കാണുന്നത് ആ ലിഡിന്റെ മുകളിലത്തെ വെൻഡിങ് നോബാണ്. അതുപോലെ തന്നെ ലിഡില് വെൻഡിങ് സീലിംഗ് എന്ന് പറഞ്ഞ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ നോബ് ഒന്ന് തിരിച്ച് സീലിംഗിലേക്ക് വെക്കണം. അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം എന്താന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഇതിന് ഒരു ഇന്നർ പോട്ട് ഉണ്ട്, ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് പല സൈസിലുള്ളത് മേടിക്കാൻ പറ്റും. എന്റെ അടുത്തുള്ള ഒരു 6 ലിറ്ററിന്റെ ഇൻസ്റ്റന്റ് പോട്ടാണുള്ളത്. ഞാനിപ്പോ ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് പല സാധനങ്ങൾ ഈ ഒറ്റ ഇൻസ്റ്റന്റ് പോട്ട് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊക്കെ എന്താണെന്ന് നമുക്ക് ഇപ്പൊ കാണാം. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ സാധാ പ്രഷർ കുക്കറിൽ നിന്ന് വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മൾ ടൈമർ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇതിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ റൈസിന്റെ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയോ അല്ലെങ്കിൽ നോർമൽ റൈസ് തന്നെയോ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് പോട്ട് വെച്ച് അടിപൊളി യോഗർട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത് ഇൻസ്റ്റന്റ് പോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒരു റൈസ് കുക്കറോ അതുപോലെ തന്നെ യോഗർട്ട് മേക്കറോ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ടൈമർ കാണിക്കും. ഇപ്പൊ റൈസിനാണെങ്കിൽ 12 മിനിറ്റ് എന്നൊക്കെ കാണിക്കും. പക്ഷെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റും. അപ്പൊ എനിക്ക് ഇൻസ്റ്റന്റ് പോട്ടിൽ ഇഷ്ടമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് എന്തെങ്കിലും കുക്ക് ചെയ്യാനിട്ട് ടൈമറും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് പോവുക വേണ്ട എന്നുള്ളതാണ്. നമ്മളിത് മറന്നുപോയാലും അത് ആ ടൈമർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആയിട്ട് അത് വാമിൽ കിടന്നോളും. അതുപോലെ തന്നെ സാധാ കുക്കറിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മൾ എത്ര വിസിൽ അടിക്കുന്നു എന്നുള്ളതൊക്കെ നോക്കണം. അതുപോലെ തന്നെ ശരിക്കും വെള്ളം വെച്ചിട്ടില്ലെങ്കിൽ അത് തെറിച്ചു പോവാനും സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും ഇൻസ്റ്റന്റ് പോട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലിഡ് ക്ലോസ് ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഈ റെസിപ്പി നമുക്ക് സാധാ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഇൻസ്റ്റന്റ് പോട്ടിൽ അതിന്റെ ഇന്നർ പോട്ട് വെക്കാം. എന്നിട്ട് സോൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആ പോട്ടിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർക്കാം. അപ്പൊ തക്കാളിയൊക്കെ നന്നായി വെന്ത ഓയിലൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ മട്ടൻ കറി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ഉള്ളത് ഉപയോഗിക്കാം. ഞാനിതാ ഈ ഒരു ബ്രാൻഡിന്റെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ മസാലേന്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഏകദേശം 1 കിലോ മട്ടൺ ആണ് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മട്ടന്റെ മേലെ വരെ എത്തുന്ന ആ രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റന്റ് പോട്ടിന്റെ ലിഡ് ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യണം. അടുത്തായി നമുക്ക് ഇതിന്റെ നോബ് ഒന്ന് തിരിച്ച് സീലിംഗിലേക്ക് വെക്കണം. അതിനുശേഷം നമുക്ക് മീറ്റ് എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കത് 20 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആ ടൈമിൽ തന്നെ വെക്കുന്നത്. ഇനി നമുക്കൊരു 20 മിനിറ്റിന് ശേഷം വന്ന് നോക്കാം. അപ്പൊ 20 മിനിറ്റിന് ശേഷം നമുക്ക് ആ നോബ് വെൻഡിങ്ങിലേക്ക് ഇട്ട് ആ വിസിലൊക്കെ കളഞ്ഞ് അതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ മട്ടനൊക്കെ നന്നായി വെന്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് ഇതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് സോൾട്ട് എന്നുള്ള ഓപ്ഷനിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് 7 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. എന്നാലും ആ മട്ടൻ കറിയുടെ ഒരു ഡാർക്ക് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്.
ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ മട്ടൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കിഡിലെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.